Hi, Namaskaram. This is Len with Renape YouTube channel. Inna, we discuss Kirchhoff's laws. Kirchhoff's laws in the way, two laws in the first law, Kirchhoff's current law, KCL, Kirchhoff's voltage law, KVL. That's why we will search Kirchhoff's current law. Okay, what is Kirchhoff's current law? We will study this in the junction rule. Okay, we junction, a circuit, a point. Consider a junction, a lingle, or a node in the number of ഒരു ഉദാഹരണം ആണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും മാറ്റി വരയ്ക്കാൻ പറ്റും കേട്ടോ ഇവിടെ i1 i2 i3 എന്ന് പറയുന്ന മൂന്ന് കറണ്ടുകൾ ഈ ജംഗ്ഷനിലേക്ക് പോകുന്നുണ്ട് i1 i2 i3 ഓക്കേ അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയും ഇൻകമിംഗ് കറണ്ടുകളാണ് i1 ഉം i2 ഉം i3 ഉം എന്തുകൊണ്ടാണ് കാരണം അത് ജംഗ്ഷനിലേക്ക് പോവാണ് ഇൻകമിംഗ് ആണ് ജംഗ്ഷനിലേക്ക് വരുന്നതാണ് ഓക്കേ ഇനി ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ടുകളാണ് i4 ഉം i5 ഉം അതുകൊണ്ട് i4 നെയും i5 നെയും നമുക്ക് എന്ത് വിളിക്കാം ഔട്ട്ഗോയിംഗ് കറന്റ്സ് എന്ന് വിളിക്കാം അപ്പോൾ നമുക്കൊരു കാര്യം പറയാം ഇവിടെ ഈ i1 ഉം i2 ഉം i3 ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ ഇൻകമിംഗ് കറന്റ്സ് എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ i4 plus i5 അഥവാ ഔട്ട്ഗോയിംഗ് കറന്റ്സ് എല്ലാം കൂടി കൂട്ടിയതിന് തുല്യമാണ് ഇതാണ് കിർച്ചോഫിന്റെ കറന്റ് ലോ പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയാനെങ്കിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് i1 plus i2 plus i3 i1 plus i2 plus i3 സമം ഈക്വൽ ടു i4 plus i5 i4 plus i5 income sum of incoming currents is equal to sum of outgoing currents ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് incoming currents sigma എന്ന് പറഞ്ഞ സിമ്പിൾ സം എന്നാണ് കൂട്ടുക തുക sum of incoming currents is equal to sum of outgoing currents ഇതാണ് കിർച്ചോഫ് കറന്റ് ലോ ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം സെയിം ഇക്വേഷൻ തന്നെ എടുക്കുക ഏതാണ് i1 plus i2 plus i3 incoming currents അതേപോലെ എഴുതി പിന്നെ പ്ലസ് എഴുതിയിട്ട് അപ്പുറത്തുള്ള ഐ ഫോറിനെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ വരിക ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മൈനസ് ഐ ഫോർ എന്ന് വരും പ്ലസ് ഐ ഫൈവിനെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ വരിക മൈനസ് ഐ ഫൈവ് ഈക്വൽ ടു അപ്പുറത്ത് ആരുമില്ല അപ്പുറത്തുള്ളവരെല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പം റൈറ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ സീറോ മാത്രമേ ഉള്ളൂ ഈക്വൽ ടു സീറോ ഇപ്പം എന്ത് വന്നു ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ പ്ലസ് മൈനസ് ഐ ഫോർ പ്ലസ് മൈനസ് ഐ ഫൈവ് ഈക്വൽ ടു സീറോ ഇങ്ങനെ മൈനസ് പരിഗണിച്ചുകൊണ്ടുള്ള സമ്മിനെയാണ് നമ്മൾ ഓൾജിബ്രിക് സം എന്ന് പറയുക എന്താ പറയുക ഇങ്ങനെ മൈനസ് പരിഗണിച്ചുകൊണ്ടുള്ള സമ്മിനെയാണ് നമ്മൾ എന്താ പറയുക ഓൾജിബ്രിക് സം എങ്ങനെ മൈനസ് വന്നത് ശരിക്കും ഇവിടെ എന്താണ് ഇൻകമിംഗ് കറൻറ്റ്സ് ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് അല്ലേ പക്ഷേ ഐ ഫോറും ഐ ഫൈവും എന്താണ് ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ടാണ് അപ്പം നമ്മൾ അതിനെ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടായിട്ട് കൂട്ടിയാൽ പരിഗണിച്ചാൽ എങ്ങനെയാ പറയാ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നതാണ് പുറത്തേക്ക് പോകുന്ന ഒരാൾ അങ്ങോട്ടാണ് അയാൾ ഇങ്ങോട്ട് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സിമ്പിൾ ഇടണം അല്ലേ അപ്പോൾ ഐ ഫോർ പുറത്തേക്ക് പോവാണ് ഐ ഫോർ ഇങ്ങോട്ട് വരിക എന്ന് പരിഗണിക്കുമ്പോൾ എന്താ പറയുക മൈനസ് ഐ ഫോർ ഐ ഫൈവ് പുറത്തേക്ക് പോവാണ് നമ്മൾ അതിനെ ഇങ്ങോട്ട് വരിക എന്ന് പരിഗണിക്കുമ്പോൾ എന്താ പറയുക മൈനസ് ഐ ഫൈവ് ഓക്കെ അപ്പൊ നമുക്ക് പറയാം ഇവിടെ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ പ്ലസ് മൈനസ് ഐ ഫോർ പ്ലസ് മൈനസ് ഐ ഫൈവ് എന്ന് പറയുന്നത് ഓൾജിബ്രിക് സം ഓഫ് കറൻറ്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടുകളുടെ ഓൾജിബ്രിക് സം എന്താ ഓൾജിബ്രിക് സം എന്ന് പറയാനുള്ള കാരണം നമ്മൾ ഡയറക്ഷൻ പരിഗണിക്കണം ഇവിടെ ഇതെല്ലാം ഇൻകമിംഗ് കറൻറ്റ്സ് ആണ് അതുകൊണ്ട് പ്ലസ് എടുത്തു രണ്ടും പുറത്തേക്ക് പോകുന്നതാണ് അപ്പൊ ശരിക്കും ഇങ്ങോ മീറ്റിംഗ് അറ്റ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ജംഗ്ഷനിലേക്ക് മീറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഐ ഫോർ ആണെങ്കിൽ അവിടെ നിന്ന് ഓപ്പോസിറ്റ് വരുമ്പോൾ മൈനസ് ഐ ഫോർ പുറത്തേക്ക് വന്ന് ഐ ഫൈവ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ മൈനസ് ഐ ഫൈവ് അപ്പൊ നമുക്ക് ഡെഫിനിഷൻ ഇങ്ങനെ പറയാം ഓൾജിബ്രിക് സം ഓഫ് കറൻറ്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു സീറോ ഓൾജിബ്രിക് സം എന്ന് പറയാനുള്ള കാരണം എന്താ എന്തുകൊണ്ട് വെറും സം എന്ന് പറഞ്ഞിട്ടില്ല ഓൾജിബ്രിക് സം എന്ന് പറഞ്ഞാൽ ഈ മൈനസ് സിമ്പിൾ പരിഗണിക്കണം അഥവാ അതിൻ്റെ ഡയറക്ഷനും കൂടെ പരിഗണിക്കണം ഓക്കെ ആണോ ഇവിടെ നിങ്ങൾ നോക്കുക ഈ ജംഗ്ഷനിൽ നിങ്ങൾ എങ്ങനെ കറണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഓൾജിബ്രിക് സം എടുത്തു കഴിഞ്ഞാൽ എത്രയേ കിട്ടുള്ളൂ സീറോ വെറുതെ സം അരിതമെറ്റിക് സം എന്നും പറഞ്ഞേക്കരുത് എന്താ പറയേണ്ടത് ഓൾജിബ്രിക് സം എന്ന് പറയണം ഓൾജിബ്രിക് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടുകളുടെ ഡയറക്ഷൻ പരിഗണിക്കണം അഥവാ അതിൻ്റെ സൈൻ പരിഗണിക്കണം ഓക്കെ അല്ലേ യെസ് ഇതാണ് കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് അപ്പോൾ കൺക്ലൂഡ് ചെയ്യാണ് രണ്ട് രീതിയിൽ നമുക്ക് കിർച്ചോഫ് കറണ്ട് ലോ പറയാം ഒന്നാമത്തെ എന്താ പറയും എന്താ ഒന്നാമത്തത് സം ഓഫ് ഇൻകമിംഗ് കറൻസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറൻസ് അതായത് ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ട് അതിൻ്റെ സമ്മിന് ഈക്വൽ ആണ് ഓക്കെ രണ്ടാമത്തെ എന്താ രണ്ടാമത്തെ എങ്ങനെ രണ്ടാമത്തെ പറയാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പറയാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾജിബ്രിക് സം ഓഫ് കറൻറ്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു സീറോ ഈ ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടുകളുടെ സമ്മല്ല ഓൾജിബ്രിക് സം അതെടുത്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക സീറോ നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ എത്ര മാത്രം എഴുതിയാൽ മതി ഒന്ന് ഈ ഒരു ചിത്രം എക്സാമ്പിളായിട്ട് വരച്ച് വയ്ക്കാം
എന്നിട്ട് ഈ രീതിയിൽ സംഭവം എഴുതുക. അപ്പോൾ അതിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും, സം ഓഫ് ഇൻകമ്മിങ് കറൻസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട്ഗോയിങ് കറൻസ്. ഇനി ഈ ഇതിനപ്പുറത്തേക്ക് എടുക്കുക, അപ്പോൾ പ്ലസ് മൈനസ് ഐ ഫോർ പ്ലസ് മൈനസ് ഐ ഫൈവ് എന്നിട്ട് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ നിന്ന് കിട്ടും, എന്താണ്? ഓൾ ദി ബ്രിക് സം ഓഫ് കറൻറ്റ്സ് അല്ലെ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ കിർച്ചോഫ്സ് കറൻറ്റ് ലോ, ഫസ്റ്റ് ലോ ഓഫ് കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ എന്നറിയപ്പെടാറുണ്ട്, കിർച്ചോഫ്സ് കറൻറ്റ് ലോ എന്നറിയപ്പെടാറുണ്ട്, ജംഗ്ഷൻ റൂൾ എന്നും അറിയപ്പെടാറുണ്ട്. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസിനെ റെപ്രസെൻ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.